ആരോപണ കൊടുങ്കാറ്റിൽ ഉലയാതെ എ ഡി ജി പി എം ആർ അജിത് കുമാർ. ക്രമസമാധാന ചുമതലയിൽ നിന്ന് തൽക്കാലം മാറ്റില്ല. എ ഡി ജി പിക്കെതിരെ നടപടി വേണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് സി പി ഐയും ആർ ജെ ഡിയും. നടപടികൾ ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണത്തിന് ശേഷമെന്ന് ഇടതുമുന്നണി. സമഗ്ര പരിശോധന നടക്കുന്നുവെന്നും തെറ്റ് ചെയ്തെന്ന് കണ്ടെത്തിയാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും കൺവീനർ ടി പി രാമകൃഷ്ണൻ. മുന്നണിക്കുള്ളിൽ അതൃപ്തിയില്ലെന്നും വിശദീകരണം. ഇന്നും ആരോപണങ്ങളുടെ കെട്ടഴിച്ച് ഭരണപക്ഷ എം എൽ എ പി വി അൻവർ. ഇന്നത്തെ നീക്കം പി ശശിയെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും ലക്ഷ്യമിട്ടും മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചു. വിശ്വസ്തരെന്ന് നടിച്ച് കൂടെ നിന്നവർ മുഖ്യമന്ത്രിയെ വഞ്ചിച്ചു. ആർ എസ് എസ് നേതാക്കളുമായി അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയില്ല. ശശിയും അജിത്തും ചേർന്ന് റിപ്പോർട്ട് പൂഴ്ത്തിയെന്ന ഗുരുതരാരോപണവും അൻവർ ഉന്നയിച്ചു. കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് വ്യക്തമാകുന്ന മുറയ്ക്ക് നടപടി ഉണ്ടാകുമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ചും അൻവർ. അൻവർ ഉന്നയിച്ച ഫോൺ ചോർത്തൽ ആരോപണത്തിൽ വഴുതി മാറിയ സർക്കാരിന് ഇരട്ടപ്രഹരമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടൽ. എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരുടേതടക്കം ഫോൺ ചോർത്തിയതും എസ് പിയുടെ ഫോൺ ചോർത്തിയെന്ന അൻവറിന്റെ തുറന്നു പറച്ചിലും അതീവ ഗൗരവമുള്ളത്. സ്ഥിതി വിലയിരുത്തിയ രാജ്ഭവൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി മുമ്പാകെ മൊഴി കൊടുത്തവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ട് ഡബ്ല്യു സി സി നേതൃത്വം. സംരക്ഷണം ഉറപ്പാക്കുമെന്നും ആശങ്ക വേണ്ടെന്നും മറുപടി നൽകി മുഖ്യമന്ത്രി. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് സാന്ദ്ര തോമസും ഷീല കുര്യനും. അമ്മയുടെ ഉപസംഘടനയാണോ അസോസിയേഷൻ എന്ന ചോദ്യം ഉയർത്തി സാന്ദ്ര. സംഘടന പൊളിച്ചു പണിയണം. മുഖ്യമന്ത്രിക്ക് കത്തയച്ചത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയാതെയെന്നും വിമർശനം. ലൈംഗികാതിക്രമ കേസിൽ മുൻകൂർ ജാമ്യം തേടി ജയസൂര്യയും ബാബുരാജും ഹൈക്കോടതിയിൽ. തിരക്കഥാകൃത്തിന്റെ പരാതിയിൽ വി കെ പ്രകാശിന് മുൻകൂർ ജാമ്യം. വിദേശ സന്ദർശനത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകളിൽ ദേശവിരുദ്ധ പരാമർശം കണ്ടെത്തി ബി ജെ പിയുടെ വിമർശനം. രാജ്യവിരുദ്ധ പ്രസ്താവനകൾ രാഹുലും കോൺഗ്രസും ശീലമാക്കിയെന്ന് അമിത്ഷാ. വിദേശത്തെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവന രാജ്യത്ത് ഭിന്നതയുണ്ടാക്കാൻ. രാഹുൽ പ്രവർത്തിക്കുന്നത് രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നവരുമായി ചേർന്നെന്നും വിമർശനം. യു എസ് കോൺഗ്രസിലെ ഇന്ത്യ വിരുദ്ധ നേതാവായ ഇൽഹാൻ ഒമറുമായി കൂടിക്കാഴ്ച നടത്തിയതിലും ബി ജെ പി വിമർശനം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ മേധാവി പി ടി ഉഷയ്ക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് ഗുസ്തി താരവും കോൺഗ്രസ് നേതാവുമായ വിനേഷ് ഫോഗാട്ട്. പാരീസ് ഒളിമ്പിക്സിൽ ഉഷ രാഷ്ട്രീയം കളിച്ചു. അയോഗ്യയാക്കപ്പെട്ട തനിക്ക് അത്യാവശ്യ സമയത്ത് പിന്തുണ ലഭിച്ചില്ല. അയോഗ്യതാ നടപടി ചോദ്യം ചെയ്ത് അപ്പീൽ നൽകാൻ അസോസിയേഷൻ വൈകിയെന്നും വിനേഷ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സംവാദത്തിൽ ട്രംപിന്റെയും കമല ഹാരിസിന്റെയും ഇഞ്ചോടിഞ്ച് പോരാട്ടം. ലോക നേതാക്കൾ ട്രംപിനെ നോക്കി ചിരിക്കുന്നുവെന്ന് കമലയുടെ പരിഹാസം. ഇസ്രായേലിനെയും അറബ് ജനതയെയും കമല വെറുക്കുന്നുവെന്നും കമല ജയിച്ചാൽ ഇസ്രായേൽ 2 വർഷത്തിനകം ഇല്ലാതാകുമെന്നും ട്രംപിന്റെ മറുപടി. ട്രംപിന്റെ ക്രിമിനൽ കുറ്റങ്ങൾ ഉന്നയിച്ച് ഉത്തരം മുട്ടിക്കാൻ കമലയുടെ ശ്രമം. അഭയാർത്ഥി പ്രശ്നമുയർത്തി ട്രംപിന്റെ തിരിച്ചടി. ആലപ്പുഴ കലവൂരിൽ എറണാകുളം സ്വദേശിയായ വയോധികയെ കൊന്നു കുഴിച്ചുമൂടിയ കേസിൽ ക്രൂരത വെളിവാക്കി പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്ത്. കൊല്ലപ്പെട്ട സുഭദ്രയുടെ ശരീരമാസകലം ഗുരുതര പരുക്കുകൾ. ഇരുവശത്തെയും വാരിയെല്ലുകൾ പൂർണ്ണമായും തകർന്നു. കഴുത്തും കൈയും ഒടിഞ്ഞു. കൈ ഒടിച്ചത് കൊലപാതക ശേഷമെന്നും നിഗമനം. കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. പ്രതികൾക്കായി തിരച്ചിൽ തുടരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ 24-കാരൻ പോലീസ് പിടിയിൽ. മൂന്നാർ സ്വദേശി അജിത് കുമാർ പീഡിപ്പിച്ചത് പ്രണയം നടിച്ച് വശത്താക്കിയ ശേഷം. പീഡന വിവരം പുറത്തറിഞ്ഞത് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട പെൺകുട്ടിയെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകിയ സമയത്ത്. പ്രതിയെ റിമാൻഡ് ചെയ്ത് കോടതി. കെ എസ് ആർ ടി സി പെൻഷൻകാരുടെ ആവശ്യത്തിൽ ഹൈക്കോടതിയുടെ അന്ത്യശാസനം ഫലം കണ്ടു. ഓണത്തിനു മുമ്പ് ഈ മാസത്തെ പെൻഷൻ നൽകുമെന്ന് സർക്കാർ കോടതിയിൽ. ഓഗസ്റ്റ് മാസത്തെ കൊടുത്തു തീർത്തതായും അറിയിച്ചു. ഭൂരിഭാഗം പേരും സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുമ്പോൾ പെൻഷൻകാരുടെ സന്തോഷം കെടുത്തരുതെന്ന് കോടതി.